നമസ്കാരം. ഡൽഹി ഇലക്ഷൻ, ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. ആം ആദ്മി പാർട്ടി തന്നെ ഡൽഹിയിൽ ജയിക്കും എന്ന് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളും നേരത്തെ സൂചന നൽകിയിരുന്നു. ഏതായാലും കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും വളരെ നല്ല ഒരു പ്രകടനമാണ് ആം ആദ്മി പാർട്ടി നടത്തിയത്. അരവിന്ദ് കെജ്രിവാൾ ചില വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിച്ചു എന്നാണ് ഡൽഹി പറയുന്നത്. ഡൽഹിയുടെ മനസ്സ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഒപ്പം തന്നെയാണ്. പക്ഷേ ആ സമയത്തും പറഞ്ഞിരുന്നു, ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ 7 ലോക്സഭാ മണ്ഡലത്തിൽ 7 സീറ്റും ബി ജെ പി നേടുമെന്ന്. അതവിടെ നിൽക്കട്ടെ, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇലക്ഷനിൽ പാർട്ടികളുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് വിലയിരുത്താം. ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും പ്രകടനം അവിടെ നിൽക്കട്ടെ. മറ്റ് ചില പാർട്ടികളുണ്ട്, കോൺഗ്രസ്. അതായത് ഡൽഹിയിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും അമ്പരന്നു പോകും എന്നാണ് ഡൽഹിയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും നമ്മുടെ മലയാളിയുമായ നമ്മുടെ മുൻ MPയുമായ PC ചാക്കോ പറഞ്ഞത്. എല്ലാവരും അമ്പരന്നല്ലോ അല്ലേ? കൂടും കുടുക്കയും എടുത്ത് ഡൽഹിയിൽ നിന്ന് ഇനി പോയാൽ മതി കോൺഗ്രസിന്. ആ ഷീലാ ദീക്ഷിത് എന്ന ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ACC ഓഫീസും അല്ലെങ്കിൽ നമ്മുടെ KPCC ഓഫീസും ഒക്കെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ്, 0 താഴെ ഒരു സംഖ്യയില്ലല്ലോ, അതിലേക്ക് എത്താൻ ഇനി എങ്ങനെ പറ്റും? പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം. ഈ രാഹുൽ ഗാന്ധി നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് അത് സമൂഹമാധ്യമങ്ങളിലൊക്കെ ട്രോളുകളായി വരുന്നുണ്ട്. അതായത് 27 ഇലക്ഷൻ രാജീവ് ഗാന്ധി മുഖ്യധാര കോൺഗ്രസ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 27 ഇലക്ഷനുകൾ പരാജയപ്പെട്ടു. ചിലതൊക്കെ ജയിച്ചിട്ടുണ്ട് കേട്ടോ. മധ്യപ്രദേശ്, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ കമൽനാഥിൻ്റെയും ഒക്കെ മിടുക്കുകൊണ്ടാണ് ജയിച്ചത് എന്ന് പറയപ്പെടുന്നു. അതായിരിക്കും, നമുക്കറിയില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനല്ല, എന്നാൽ കൂടി രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണല്ലോ കോൺഗ്രസ് എല്ലായിടത്തും വലിയ പ്രകടനമൊക്കെ നടത്തുന്നത്. പ്രിയങ്കാ ഗാന്ധിയും, പിന്നെ പ്രിയങ്കാ ഗാന്ധിക്കും കുടുംബത്തിനും വോട്ട് ഡൽഹിയിലാണ്. അവർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് തോന്നുന്നില്ല. CPMന്റെ കാര്യം അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ട്രോളുകളൊക്കെ വരുന്നത് അവിടെ കെജ്രിവാളാണ് ജയിച്ചത്, അരിവാളല്ല എന്ന് പറഞ്ഞാണ്. കാരണം കേരള മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ആഹ്ലാദ പ്രകടനവും അവരുടെ മുഖത്തെ സന്തോഷവും ചിരിയും ഒക്കെ കണ്ടാൽ എന്താണ് തോന്നുന്നത്? അവിടെ CPM അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. 0.01% മാത്രം വോട്ട് നേടിയ ഒരു മഹത്തായ ദേശീയ പാർട്ടിയാണ് ഡൽഹിയിൽ സമ്പൂർണ്ണ പരാജയം അടഞ്ഞിരിക്കുന്നത്. അതും നോട്ടയ്ക്കും പിന്നിൽ, നൺ ഓഫ് ദ എബവിനും പിന്നിൽ നിൽക്കുന്നു. ഈ പല മേഖലകളിലും, മിക്കവാറും വടക്കേ ഇന്ത്യയിൽ, ഇതുപോലെ മധ്യപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ CPMഉം നോട്ടയും തമ്മിലാണ് മത്സരം. ഏതായാലും ഡൽഹി ഇലക്ഷൻ ഒരു സൂചികയാണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, സൂചിക ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല, സൂചിക തന്നെ ആകണം. ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു എങ്കിലും അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് അദ്ദേഹത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യമായിരിക്കാം. ഏതായാലും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുറേ വിടുവായ്ത്തരങ്ങളൊക്കെ ഇനി കേൾക്കാൻ സാധിക്കും. അതാണ് ഇതാണെന്ന് പറഞ്ഞ് CPMന്റെ ചില പ്രസ്താവനകളൊക്കെ. ഇവിടെ കേരളത്തിൽ ഇരുന്നാണ് പല പ്രസ്താവനകളും നടത്തുന്നത്. അല്ല, കേരളത്തിൽ ഇരുന്നല്ലാതെ എവിടെ പോയി പ്രസ്താവന നടത്തും എന്നുള്ള കാര്യം കൂടി അവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. ഇതിൻ്റെ വോട്ട് ഷെയർ, അതായത് ലഭിച്ച വോട്ടുകൾ, ഇപ്പോൾ 61 ജയിച്ചതായി, ഒരിടത്ത് ലീഡിംഗ് ആണ്. അതെ, 62 ആം ആദ്മി പാർട്ടി വിജയിച്ചിരിക്കുന്നു. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി 8 ജയിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ രീതിയിലേക്ക് എത്തിയില്ല എങ്കിൽ ഏതാണ്ട് അടുത്ത കണക്കുകൾ തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് 53.57% വോട്ട് ഷെയർ, BJPക്ക് 38.51, ബഹുജൻ സമാജ് പാർട്ടിക്ക് 0.71, CPI 0.02, CPM 0.01. CPIയുടെയും താഴെയാണ് CPMന്റെ സ്ഥിതി. അല്ല, ഇടതു പാർട്ടികളുടെ വിഹാര കേന്ദ്രമാണല്ലോ ഡൽഹി, AKG സെൻറ്റർ ഡൽഹിയിൽ. അവിടെ ഇരുന്ന് യെച്ചൂരിയും എല്ലാവരും ചേർന്ന് അവിടെ വലിയ വലിയ നീക്കങ്ങളൊക്കെയാണല്ലോ നടത്തുന്നത്. അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യവും, ACC ആസ്ഥാനത്തിരുന്ന് എന്തൊക്കെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും ചേർന്ന് അവിടെ ഓരോരോ വേലകൾ കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഡൽഹി ആപ്പ് കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം. CPM നേതൃത്വത്തിന് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 3 സീറ്റിൽ മത്സരിച്ചു, ഏതാണ്ട് 1000 വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ. വളരെ സന്തോഷം, നല്ല പ്രകടനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം.
ഡൽഹി ഇലക്ഷൻ എന്തിൻ്റെയൊക്കെയോ സൂചികയാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ദേശീയ പൗരത്വ നിയമത്തിന് അതാണ്, ഇതാണ് ബി ജെ പി തോറ്റുപോയത് എന്നൊക്കെ പറഞ്ഞ് ഇനി പ്രസ്താവനകൾ വരും. കാരണം ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും തന്നെയാണ് ബി ജെ പി നേതൃത്വവും പ്രമുഖരായ നേതാക്കളും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഹരിയാനയിലൊക്കെ പണ്ടുണ്ടായിരുന്നു, കേരളത്തിലെ ആം ആദ്മി പിരിച്ചുവിട്ടിട്ട് നാളുകളേറെയായി. അപ്പോൾ ഈ ആം ആദ്മി എന്ന് പറയുന്ന ആ ഒരു ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടി എന്ന് തന്നെ പറയാം. ആ പാർട്ടിയുടെ ആ ഒരു പൾസും കാര്യങ്ങളും ഒക്കെ ഡൽഹിയിൽ അവർക്ക് തന്നെ അനുകൂലമായി ഭവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഒരു ഇലക്ഷൻ കൊണ്ടൊന്നും ഒന്നും അവസാനിക്കില്ല. അപ്പോൾ പാർട്ടികളൊക്കെ ഇനിയും ഇലക്ഷനുകളിൽ മത്സരിക്കും, ഇനിയും പരാജയം സംഭവിക്കും, ജയം സംഭവിക്കും. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഡൽഹി നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും പാഠങ്ങൾ ഉൾക്കൊണ്ട്, ഡൽഹിയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അല്ല, കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കാര്യം നമുക്കറിയില്ല. ഏതായാലും നമുക്ക് അടുത്ത ഇലക്ഷൻ വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി പല സംസ്ഥാനങ്ങളിലും, ബംഗാൾ നടക്കാനുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കാനുണ്ട്, നമുക്ക് നോക്കാം എന്താകും എന്നത്. ഏതായാലും ഇലക്ഷൻ റിസൾട്ടുകൾ ഒരു പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കും എന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു കാര്യമോ ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഏതായാലും ജനങ്ങൾ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ജനങ്ങൾക്കൊപ്പം അവർ നിന്നെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ. ഇത് കൊടുക്കൽ വാങ്ങലാണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ് എന്നുള്ള കാര്യം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ രീതി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത്തവണ നല്ല വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഡൽഹിയിൽ, അല്ലേ? തീർച്ചയായും അതെ. കാരണം ബി ജെ പി ജയിച്ചാൽ മാത്രം വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്തുകയും സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്തു എന്ന് പറയുകയും വോട്ടിംഗ് യന്ത്രം വീട്ടിൽ കൊണ്ടുപോയി വോട്ട് ചെയ്തതാണ് എന്ന് പറയുകയും ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ ആൾക്കാരാണ് അതൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഏതായാലും ഇത്തവണ വോട്ടിംഗ് യന്ത്രം നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, നന്നായി പ്രവർത്തിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ തന്നെ ആയിരുന്നുവല്ലോ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആകണം. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.